ശ്രീ പുരുഷോത്തമൻ, ഒറ്റ ചോദ്യമല്ലേ അരവിന്ദ് കെജ്രിവാൾ ഉന്നയിക്കുന്നുള്ളൂ? ഡൽഹി യൂണിവേഴ്സിറ്റി, ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി അവരുടെ വിദ്യാർത്ഥിയാണ് എങ്കിൽ ഞങ്ങളുടെ പ്രധാനമന്ത്രി, ഞങ്ങളുടെ വിദ്യാർത്ഥി പ്രധാനമന്ത്രി ആയിരിക്കുന്നു എന്ന് അഭിമാനത്തോടു കൂടി കാണിക്കാനുള്ള അവസരമല്ലേ ഇത്? എന്തുകൊണ്ടാണ് ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, എൻടയർ പൊളിറ്റിക്കൽ സയൻസിലെ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ സർട്ടിഫിക്കറ്റ് പുറത്തേക്ക് കാണിക്കാത്തത്? ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും, പ്രധാനമന്ത്രിയുടെ ആണെങ്കിലും ശരി വേറെ ആരെങ്കിലും ശരി, അവരുടെ സർട്ടിഫിക്കറ്റ് കാണിക്കണം, അവരെ എവിടെ പോകുന്നു എന്ന് കാണിക്കണം. എന്നൊക്കെ ഈ വിവരാവകാശത്തിന്റെ പേരിൽ എന്തെല്ലാം കാര്യങ്ങൾ ഓരോരുത്തരെ ഓരോ വ്യക്തികളെ കൂടി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഇതെല്ലാം ഇതെല്ലാം കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഈ കേജ്രിവാളിൽ നിന്ന് വേറെ ജോലി ചെയ്തു. അതാണ് പ്രശ്നം. ഈ കേജ്രിവാൾ ഇപ്പൊ വേറൊരാള് കേജ്രിവാളിന്റെ സർട്ടിഫിക്കറ്റ് കാണണം. കേജ്രിവാൾ ഇപ്പൊ പത്താം ക്ലാസ് പാസ്സായിട്ടുണ്ടോ? സിക്സ്ത് പാസ്സായിട്ടുണ്ടോ? ഇങ്ങനെ ഇത് തന്നെ കോടതി, ഇത് തന്നെ ഒരു ഒരു ശല്യം ആ രീതിയിൽ ബാധിക്കണം. അതുകൊണ്ടാണ് കോടതി പറഞ്ഞത്. അല്ല, പ്രധാനമന്ത്രി സർട്ടിഫിക്കറ്റ് കാണിക്കാൻ മേലൊന്നുമല്ല. എന്തിനാണ് ഇപ്പൊ നാളെ പ്രധാനമന്ത്രിയുടെ ആവശ്യപ്പെടും, നാളെ സ്മൃതി ഇറാനിയുടെ കാണിക്കണം, നാളെ പിന്നെ വേറെ ആരെങ്കിലും പ്രതിപക്ഷ നേതാവിന്റെ അവരുടെ കാണിക്കണം. കാണിക്കണം എന്ന് പറയുന്നതിന് ആധാരമായ കാരണങ്ങളുണ്ട്. നരേന്ദ്രമോദി തന്നെ മുൻപ് അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങളിൽ, അദ്ദേഹം പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പുള്ള അഭിമുഖങ്ങളിൽ അദ്ദേഹത്തിന് ഹൈസ്കൂൾ വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ എന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളയാള് പ്രധാനമന്ത്രി ആകുന്ന ഘട്ടത്തിൽ എൻടിആർ പൊളിറ്റിക്കൽ സയൻസിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായ സംശയമാണ്. പിന്നെ എൻ്റെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ഏത് രേഖയും എനിക്ക് അവകാശപ്പെട്ടതാണ് ശ്രീ പുരുഷോത്തമൻ. ഏത് രേഖയല്ല, അദ്ദേഹം ഭക്ഷണം കഴിച്ചോ, അദ്ദേഹം കുളിക്കാൻ പോയോ, ഈ വക കാര്യങ്ങൾ അന്വേഷിക്കാതെ വകുപ്പൊന്നുമില്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഡിഗ്രി ഉണ്ട്, സ്കൂളിൽ പോയിട്ടുണ്ടോ, അത് സ്കൂളിൽ പോയപ്പോ ഉച്ചഭക്ഷണം കഴിച്ചോ, ഈ വക കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ ഒരു വകുപ്പിലും നിയമമില്ല. വിവരാവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഏത് തോന്നിയ വശം കാണിക്കാന്നുള്ളതല്ല. ഒരു നിയമം ഉണ്ടെങ്കിൽ ആ നിയമത്തിന് എല്ലാത്തിനും ഒരു പരിധിയുണ്ട്, ഒരു ലിമിറ്റുണ്ട്. അത് ലിമിറ്റിൽ അതിന് കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രിയുടെ കാണിക്കണം, സർട്ടിഫിക്കറ്റ് കാണിക്കണം. അല്ലെ, പ്രധാനമന്ത്രി എവിടെ പോകുന്നു എന്നറിയണം. എന്റെ അവകാശമാണ്, എന്റെ മൗലിക അവകാശമാണ് പ്രധാനമന്ത്രി ഇന്ന് ഇതിന്റെ ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് അറിയണം എന്നൊക്കെ ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ട് ചെയ്യും. പ്രധാനമന്ത്രിക്ക് എവിടെയെല്ലാം അക്കൗണ്ട് ഉണ്ട്, പ്രധാനമന്ത്രി എന്ത് ജോലി ചെയ്യുന്നു, എവിടെ ചെത്ര പൈസ എടുത്ത് എവിടെ എന്ത് ചെയ്യുന്നു, യുവരാജ്യപ്പെടുത്തതൊക്കെ ഇതൊക്കെ ചോദിക്കുക. ഓരോരുത്തരും ഇറക്കിയിട്ട് ഇപ്പൊ കേജ്രിവാളെ വെച്ചു, കേജ്രിവാളിന് കൊടുത്തു വിചാരിക്കുക, അടുത്ത ആൾ ചോദിക്കും. അപ്പൊ ഇത് തന്നെ ഒരു 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 മാനിയാക്കായിട്ടൊരു അപ ഇതൊരു മെനേജായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് കോടതി അങ്ങനെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് വിലയും കൂടെ കൊടുത്ത് കാണിക്കുന്നത്. ഈ ചോദിക്കുന്നതിന് ഒരു ലിമിറ്റ് ഇല്ലേ? അല്ലാതെ പ്രധാനമന്ത്രി പിന്നെ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോന്നൊന്നും എനിക്കറിയില്ല, നിങ്ങളാ പറയുന്നത്. പക്ഷെ അദ്ദേഹം ഡൽഹി യൂണിവേഴ്സിറ്റിയും ഡിഗ്രി എടുത്തിട്ടുണ്ട്, ഗുജറാത്ത് അഹമ്മദ് യൂണിവേഴ്സിറ്റിയും ഡിഗ്രി എടുത്തിട്ടുണ്ട്, പോസ്റ്റ് എടുത്തിട്ടുണ്ട്, എന്റെ അറിവില്. അല്ലാതെ സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ, രാഹുൽ ഗാന്ധി നിങ്ങളെല്ലാവരും കണ്ടിടും. രാഹുൽ ഗാന്ധി എന്നുള്ള പേരൊന്നും ഒരിടത്തും ഇല്ല. രാഹുൽ വിൻസി എന്ന് പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഉള്ളത്. അവിടെ ഒരു സെമസ്റ്റർ പോയാലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ആരെങ്കിലും ചോദിക്കട്ടെ, രാഹുൾ വിൻസിയുടെ സർട്ടിഫിക്കറ്റ് എല്ലാം കൂടെ കാണിക്കണമെന്ന് പ്രധാനമന്ത്രി അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിവരാവകാശത്തിൽ ചോദിച്ചിട്ടുണ്ടോ? ഇത് രാഹുൽ ഗാന്ധി കാണിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഈ പിന്നെ ഈ പ്രിയങ്ക ഗാന്ധി ഈ കഴിഞ്ഞ ദിവസം ഒരു സ്പീച്ച് നടത്തി, അതിന്റെ ഇടയ്ക്ക് എവിടെയോ എഴുതി വെച്ചിട്ട് വായിക്കുകയാണ്, നമുക്ക് കാണുമ്പറിയാം. പോസ്റ്റ് ഗ്രാജുവേഷൻ ഇന്ത്യൻ സർട്ടിഫിക്കറ്റ് എവിടെ നിർത്തു? നിങ്ങൾ കാണിക്കരുത്.